പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഷയിലെ വളരെ ലളിതമായ ഒരു വാക്കാണ് ഇനി എന്നുള്ളത്. അതൊരു നാട്ടുപൂവ് പോലെ, ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ സരളമാണ്. പക്ഷേ ഇന്ന് ലോകത്ത് പല ഭാഷകളിൽ, പല സംസ്കാരങ്ങളിൽ, പല ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഭീകരമായി ഇരമ്പത്തോടെ നിൽക്കുന്ന വാക്കായി അത് മാറിയിരിക്കുന്നു. ഇനി എന്ത് എന്ന് പല ഭാഷകളിൽ ആലോചിക്കുന്ന മനുഷ്യരുടെ സമൂഹത്തെയാണ് സമകാലിക ലോക സമൂഹം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ അവസ്ഥ മാറുമോ? ഈ രോഗാവസ്ഥക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ അത് സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കുമോ? കൊറോണ, കോവിഡ് ബാധ പല കാരണങ്ങൾ കൊണ്ട് ഇനിയും തിരിച്ചു വരാൻ ഇടയുണ്ടോ? ഈ ഈ സംവിധാനങ്ങൾ, ചികിത്സയുടെ പ്രതിരോധത്തിൻ്റെ സംവിധാനങ്ങൾ നിലനിർത്താൻ ഗവൺമെൻറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കഴിയുമോ? ഇനി ഇങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുന്നത് ശരിയാണോ? ഇനി നമ്മുടെ ജീവിത അന്തരീക്ഷത്തിൽ, ജീവിതത്തിൻ്റെ ഘടനയിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ മുൻഗണനകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലേ പോലുള്ള നിരവധി ചോദ്യങ്ങൾ, ഇനി എന്ന വാക്കുൾപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യർ ലോകത്തെവിടെയും ഉണ്ട്. വീടുകളിലാണ് മിക്കവാറും ആളുകൾ ഇന്ന് കേൾക്കുന്നു. വീടിനെ നമ്മൾ അഭയം എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ നിരന്തരമായിട്ടുള്ള ഏകാന്തത അഭയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആളുകളെ അസ്വാസ്ഥ്യത്തിലേക്ക് കൊണ്ടുപോയേക്കും. മാധ്യമങ്ങളുണ്ട്, പത്രങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ലോകവുമായി ബന്ധപ്പെടാമെന്നൊക്കെ പറയും. പക്ഷേ കുറേ നാൾ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നത് ശാരീരികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇപ്പോൾ കോവിഡ് ബാധയുടെ ഘട്ടത്തിൽ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ വന്ന തകരാറുകളെക്കുറിച്ച്, വീഴ്ചകളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ നാഗരികതയ്ക്ക് പഴയ പോലെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പല നിലകളിൽ നടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മനുഷ്യനാണ് ഏറ്റവും വലിയ ആൾ, സൃഷ്ടിയുടെ മകുടം, ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നൊരു അഹങ്കാരം നമുക്കുണ്ട്. ആധുനികത കൊണ്ടുവന്ന മോഡേണിറ്റിയുടെ ഫലമായി ഉണ്ടായ ഏറ്റവും വലിയൊരു ബോധമാണ് മനുഷ്യനിലുള്ള അമിതമായിട്ടുള്ള ഊന്നൽ. നമുക്കറിയാം, ഈ അണു, ഈ വൈറസ് അത്യന്തം ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. പലപ്പോഴും അത് ജീവൻ പോലുമില്ല. ജീവനുള്ള ഒരു വസ്തുവിൽ കയറുമ്പോൾ മാത്രം ജീവനുള്ള ഒന്നാണ് ഈ COVID-19 എന്ന് പറയുന്ന വൈറസ്. അതാണ് മനുഷ്യരെ ഇങ്ങനെ തടവിലാക്കിയിരിക്കുന്നത്, ലോകത്തിൻ്റെ ഇക്കോണമിയിൽ കാര്യമായ പിളർപ്പുകൾ, ഇടിച്ചലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ അഹങ്കാരത്തിന് നേരെയുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ അഹങ്കാരിയായിട്ട് പ്രകൃതിയെ നഗ്നമായി, അന്ധമായി ചൂഷണം ചെയ്യുന്ന ഒരു അധികാര ശക്തിയായിട്ട് മനുഷ്യർക്ക് തുടരാൻ അവകാശമുണ്ടോ? അത് മനുഷ്യരാശിയുടെയും മറ്റും ഭാവിക്ക് തന്നെ, നിലനിൽപ്പ് തന്നെ വലിയ അപകടമായി മാറുകയില്ലേ പോലുള്ള ചോദ്യങ്ങൾ വാസ്തവത്തിൽ ആളുകൾ ചോദിക്കേണ്ട സന്ദർഭമാണ് ഇത്. പുനഃപരിശോധനയുടെ, സ്വയം വിലയിരുത്തലിൻ്റെ, ആത്മവിമർശനത്തിൻ്റെ ഒക്കെ ഒരു സാംസ്കാരിക സന്ദർഭമായി, ഒരു രാഷ്ട്രീയ സന്ദർഭമായി, ഒരു സാമ്പത്തിക സന്ദർഭമായി ഈ സന്ദർഭം മാറുമ്പോൾ മാത്രമാണ് ഇത് വിലപ്പെട്ട ഒരു ചരിത്ര പാഠമായിട്ട് മാറുക. അല്ലാതെ ഇത് രോഗാവസ്ഥയുടെ ചെറിയൊരു ഇടവേള, പിന്നെ രോഗം മാറും, പിന്നെ വീണ്ടും പഴയ മടി ജീവിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ കാര്യങ്ങൾ വളരെയധികം മോശം ആയിരിക്കും. ഇനി എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിസ്സാരമായിട്ടുള്ള വാക്ക് അല്ല എന്ന ഒരു തിരിച്ചറിവ് ഇന്നത്തെ സന്ദർഭത്തിൽ വളരെയധികം പ്രയാസം, പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മൾ പിന്നെ വീഴുക തന്നെ ചെയ്യും. ചില സാഹിത്യകൃതികളെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി, ബ്ലാക്ക് ഡെത്ത് എന്നാ പറയുക, അതുണ്ടായ ഘട്ടത്തിൽ ഇറ്റലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയാണ്, ലോകപ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ടക്കാമറൻ കഥകൾ. ജിയോവനി ബൊക്കാച്ചിയോ ആണ് അസങ്കല്പിച്ച് എഴുതിയത്. യുവതി യുവാക്കൾ മാത്രം അടങ്ങുന്ന 10 പേരുടെ സംഘം നഗരത്തിന് പുറത്തേക്ക് പോയിട്ട് പറഞ്ഞ, 10 ദിവസം കൊണ്ട് പറഞ്ഞ 100 കഥകളുടെ സമാഹാരത്തെയാണ് ടക്കാമറൻ എന്ന് പറയുന്നത്, ടക്കാമറ ടെയിൽസ്.
അതിൽ ആരോഗ്യം ഒരു വിഷയമല്ല, നേരിട്ട് വരുന്നില്ല. അതിൽ കാമവും ലൈംഗികതയും അധികാരവും പിന്നെ ഓർഗനൈസ്ഡ് റിലിജിയൻ സംഘടിത മതവും ഒക്കെയാണ് വിഷയം. പക്ഷേ അതിൽ ആരോഗ്യം വിഷയമാണ്. ആഖ്യാനത്തിലൂടെ ആരോഗ്യം എന്ന വിഷയം, കൂട്ടായ്മയിലൂടെ ആരോഗ്യം, പരസ്പരം തിരിച്ചറിയുന്നതിലൂടെ പരസ്പരം ആവിഷ്കരിക്കുന്നതിലൂടെ ആരോഗ്യം എന്ന വിഷയം അതിൽ വരുന്നുണ്ട്. ആഖ്യാനവും ആരോഗ്യവും ചേർന്ന് വരുന്നു. ഇങ്ങനെ ഒരുപാട് കൃതികളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന സന്ദർഭമാണ്. ആ കൃതികളൊക്കെ ആത്യന്തികമായി പറയുന്നതായിട്ട് ഇന്ന് തോന്നുന്നത് നമ്മുടെ ജീവിത സങ്കല്പങ്ങളിൽ, നമ്മുടെ പുരോഗതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ, പ്രകൃതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നില്ലെങ്കിൽ മനുഷ്യരാശിക്ക് നിൽക്കാനുള്ള അവകാശം, സന്ദർഭം ഉണ്ടാവുകയില്ല എന്നുള്ള സൂചനയാണ്. അപ്പോൾ ഇനി എന്ന വാക്ക് നമ്മൾ വീണ്ടും ഓർക്കാം. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ സന്ദർഭമായിട്ട് ഇതിനെ പരിഗണിക്കുക എന്നാൽ മാത്രമേ ഇനി നമുക്ക് തുടരാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു.